ഹലോ ഫ്രണ്ട്സ്, ഫണ്ടാസ്റ്റിക് എന്ന ഫണ്ടാസ്റ്റിക് വീഡിയോകൾ ചെയ്യുന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സയൻസിലെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന കിഡിലൻ വിദ്യയുടെ സയൻസ് എക്സ്പെരിമെൻ്റാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ഒഴിഞ്ഞ ഒരു ഗ്ലാസ് കുപ്പിയാണ്. ഇതിലേക്ക് രണ്ടാമതായി ആവശ്യമുള്ളത് ഉപ്പുവെള്ളം. ജലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉപ്പ് വേണ്ടത്. അപ്പോൾ ഉപ്പുവെള്ളം ഉണ്ടാക്കാനായിട്ട് അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് ഇതിലേക്ക് ഇടാം. ഉപ്പ് ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അല്പം ഉപ്പ് നമ്മളിട്ട് കൊടുക്കുകയാണ്. രണ്ടാമത് നമുക്ക് വേണ്ടത് അല്പം ശുദ്ധജലമാണ്, പിന്നെ മണ്ണെണ്ണ, അതുപോലെ എണ്ണ. ഇങ്ങനെ നാല് തരം വ്യത്യസ്ത ദ്രവങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഉപ്പുവെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുജലം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കുലുക്കി ഒന്ന് ചെറിയ സെറ്റാക്കിയിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് വേണ്ടത് ഉപ്പുവെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. നമുക്ക് രണ്ടാമതായി നേരിൽ നമുക്ക് വേണ്ടത് ശുദ്ധജലമായിരുന്നു, കാരണം ഉപ്പുവെള്ളം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്നത് ശുദ്ധജലമായിരുന്നു. എന്നാൽ ശുദ്ധജലം ഉപ്പുവെള്ളം ഉപ്പ് തന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടും ചേരുമെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഉപ്പുവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമതായി നമുക്ക് മണ്ണെണ്ണ വേണ്ടത്. മണ്ണെണ്ണയും അതുപോലെ തന്നെ എണ്ണയുടെ മുകളിലായിട്ടാണ് വരിക. സാന്ദ്രത അനുസരിച്ചാണ് ഇത് നിൽക്കുന്നത്. സാന്ദ്രത നല്ല രീതിയിൽ കുറഞ്ഞതാണ് മണ്ണെണ്ണ. മണ്ണെണ്ണയ്ക്ക് വെറും 810 കിലോമീറ്റർ ക്യൂബാണ് ഉള്ളത്. മറ്റൊന്നിനെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണെന്ന് പറയാം. ഇനി ആ മണ്ണെണ്ണയുടെ ഓരോ നിൽപ്പ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മണ്ണെണ്ണ, അതുപോലെ തന്നെ എണ്ണ, ഉപ്പുവെള്ളം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അവസാനമായി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കുപ്പിയിലേക്ക് നമ്മൾ അവസാനമായി ശുദ്ധജലം ഒഴിച്ചു കൊടുക്കുകയാണ്. ശുദ്ധജലത്തിന് നിൽക്കേണ്ടത് ഉപ്പുവെള്ളത്തിനെയും അതുപോലെ തന്നെ എണ്ണയുടെയും ഇടയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ കഴിയും, ഒരു കാണാനായിട്ട് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ കരുതിയത് തീരെ ഒരു ക്ലിയർ വ്യക്തമായി കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. ഉപ്പുജലത്തിൻ്റെയും അതുപോലെ തന്നെ എണ്ണയുടെയും ഇടയിലായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് തെളിഞ്ഞു കാണുന്നുണ്ട്. നേരിയൊരു വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അതിൻ്റെ അവസാന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കണ്ണാൻ കഴിയുന്നുണ്ട്. ആ ശുദ്ധജലത്തിനും ഉപ്പുജലത്തിനിടയിലുള്ള ആ വ്യത്യാസമല്ലാതെ ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഫണ്ടാസ്റ്റിക് വീഡിയോകളുമായി വരുന്നേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.